നിലയിൽ ദേശീയ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ശ്രീ അനിൽ ബോസിനെ പോലെയുള്ള ഒരാൾ പറയേണ്ട കാര്യമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി രാഷ്ട്രീയ ധാരണയോടുകൂടി അദ്ദേഹം സംസാരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശ്രീ കെ സുധാകരൻ അങ്ങനെ പറയാം, പക്ഷേ അദ്ദേഹം അങ്ങനെ പറയും എന്ന് എനിക്ക് ഞാൻ കരുതിയില്ല. ഒന്ന്, രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോ കണ്ണൂരിൽ ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ധീരജിന്റെ ചോര ഉണങ്ങിയിട്ടില്ല കണ്ണൂരിന്റെ മണ്ണിൽ എന്ന് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പൊ കേരളത്തിൽ ആരാണ് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സെമിനാർ, രാജ്യത്തിന്റെ ഫെഡറലിസത്തിനെതിരായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഭരണഘടനാ വിരുദ്ധമായി തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അത് പൊതു ജനാധിപത്യ വേദികളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിനുതകുന്ന രീതിയിലുള്ള വ്യക്തിത്വങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത അഭിപ്രായമുള്ളവർ എല്ലാം സാധാരണഗതിയായി സെമിനാറുകൾ പങ്കെടുക്കുന്നതാണ്. പങ്കെടുക്കാറുമുണ്ട്, നേരത്തെയും പങ്കെടുത്തിട്ടുണ്ട്, ഞങ്ങളും പരസ്പരം പങ്കെടുക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇനി സുധാകരൻ എടുത്ത ഒരു തീരുമാനത്തിന് ഇപ്പോ അതിന് എന്താ പറയുക, അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തി കോൺഗ്രസ്സുകാർ ഉഴലുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, കേന്ദ്രത്തിൽ എന്തുകൊണ്ട് സഖ്യം ഉണ്ടാക്കുന്നില്ല? സഖ്യം ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല, കാരണം കോൺഗ്രസ് തുടരുന്ന നയങ്ങളോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോ ഈ രാജ്യത്ത് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, സാമ്പത്തിക രംഗത്തെ നവോദ്ധാരവൽക്കരണ നയങ്ങൾ കോൺഗ്രസിന്റെ നയങ്ങൾ തന്നെയാണ്. അത് ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം കോർപ്പറേറ്റുകൾക്ക് കൊടുത്തത്, ആദ്യം കോൺഗ്രസ് ആണല്ലോ. പെട്രോളിൻ്റെത്, ഡീസലിൻ്റെത് ഉൾപ്പെടെ ബാക്കി കൊടുത്തത് ബി ജെ പി ആണ്. കാർഷിക മേഖലയിലെ ഇറക്കുമതി കോൺഗ്രസ് ആണ് തുടങ്ങിയത്, ഇപ്പോഴാണ് ശക്തമായി ബി ജെ പി അത് നടപ്പിലാക്കുന്നത്. സ്വകാര്യവൽക്കരണം കോൺഗ്രസ് ആണ് തുടങ്ങിയത്, ഇപ്പോൾ അതിശക്തമായി ഇന്ത്യയെ വിൽക്കുന്നത് ബി ജെ പി ആണ്. അപ്പോൾ നയത്തിന്റെ കാര്യത്തിൽ ഈ നയം തുടരുന്ന കോൺഗ്രസിനോട് ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് മന്ത്രിമാരും എം പിമാർക്ക് മുഴുവൻ മന്ത്രിസ്ഥാനവും എല്ലാം വെച്ച് നീട്ടിയിട്ടും അത് നിരസിച്ച ഉജ്ജ്വലമായ പാരമ്പര്യം സി പി എമ്മിനുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വരെ നിരസിച്ച ഉജ്ജ്വലമായ പാരമ്പര്യമുണ്ട്. അവിടെ രാജ്യത്ത് ബി ജെ പി വരാതിരിക്കുക എന്നുള്ള ജാഗ്രതയും ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിങ്ങളുടെ ഈ നയം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പൊതുമിനിമം പരിപാടി. ആ പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാം യു പി എ ഗവൺമെന്റിന് പിന്തുണ നൽകിയത്, ഒന്നും സ്വീകരിക്കാതെ പിന്തുണ നൽകിയത്, ആ നയത്തിൽ ഊന്നി മുന്നോട്ട് പോകണം എന്നതുകൊണ്ട്. ഇപ്പോ നമ്മൾ കാണേണ്ടത് സഖ്യത്തിന് ആരും കോൺഗ്രസുമായി ദേശീയ അടിസ്ഥാനത്തിൽ തയ്യാറാകുന്നില്ലല്ലോ. ശ്രീ അനിൽ ബോസ്, അഖിലേഷ് യാദവ് എന്താണ് പറഞ്ഞത്, അപ്പുറത്ത് തേജസ്വിനി യാദവ് എന്താണ് പറഞ്ഞത്, ബീഹാറിലും ഉത്തർപ്രദേശിലും എല്ലാം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറുകണ്ണം ചാടി ബി ജെ പിയോടൊപ്പം പോകും എന്ന് പറഞ്ഞ ഞങ്ങളൊന്നുമല്ല. ഈ രാജ്യത്തെ പ്രാദേശിക പാർട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതല്ല ഇവിടുത്തെ വിഷയം, അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് അധികാരം കിട്ടിയെടുത്തെല്ലാം, ജനങ്ങൾ നിങ്ങൾക്ക് അധികാരം തന്നെടുത്തെല്ലാം ആ അധികാരം ബി ജെ പിയിലേക്ക് കൊണ്ടുപോയി കൊടുത്തതാണ് കോൺഗ്രസ്. അതുകൊണ്ട് അത്തരം ഇരുട്ടുകൊണ്ടോട്ടെ എടുക്കുന്ന വർത്തമാനങ്ങൾ ഈ സുധാകരന്റെ ഇപ്പോൾ സ്വീകരിക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ, അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഈ നിലപാടുകളൊന്നും സാധാരണ കോൺഗ്രസ്സുകാർ അംഗീകരിക്കില്ല. കാരണം പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ കോൺഗ്രസും സി പി ഐഎമ്മും അതുപോലെയുള്ള ജനാധിപത്യ പാർട്ടികളെല്ലാം സംഘടിപ്പിക്കുന്ന സെമിനാറുകളിലും അതുപോലെ തന്നെ സംവാദങ്ങളിലും എല്ലാം പരസ്പരം പങ്കെടുക്കാറുണ്ട്, ഞങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കാറുണ്ടല്ലോ, പങ്കെടുത്ത് ഞങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ, അതൊക്കെ സ്വാഭാവികമാണല്ലോ. അതിന് എന്തൊക്കെയോ സുധാകരന്റെ രീതികൾ വേറെയാണ്. അദ്ദേഹത്തിന് ബി ജെ പി